ആദ്യം നിങ്ങൾ ഇത് ഇതൊന്ന് കണ്ടു നോക്കിക്കേ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ നിമിഷം വരികയാണ്. സിദ്ദിഖ് രാജിവെച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നു എന്നുള്ള വിവരം ദാ ഈ നിമിഷം പുറത്തു വരികയാണ്. അത്രത്തോളം വലിയൊരു വെളിപ്പെടുത്തൽ ഒരു നടിയുടെ ഭാഗത്തു നിന്നും വന്നതിന് തൊട്ട് പിന്നാലെ ദാ ഇപ്പോൾ സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നു, അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരിക്കുന്നു എന്നുള്ള നിർണായകമായ വിവരം ഈ നിമിഷം പുറത്തു വരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു നടി സിദ്ദിഖിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. കൂടുതൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. നടൻ സിദ്ദിഖ് ലൈംഗികമായി പീഡിപ്പിച്ചു, അതിൽ കേസെടുക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള നടിയുടെ വെളിപ്പെടുത്തലിന് തൊട്ട് പിന്നാലെ കേസെടുക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യം ശക്തമായിരുന്നു. അതിനുശേഷം രഞ്ജിത്തിന്റെ കാര്യം അതേ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിദ്ദിഖിനെതിരെ എന്ത് നടപടി ഉണ്ടാകും, അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും ചർച്ചകൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അരുൺ ശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. അരുൺ, സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നു? തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി മുതൽ, അതായത് ഈ യുവ നടി സിദ്ദിഖിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം സിദ്ദിഖ് തിരക്കിട്ട ചർച്ചയിലായിരുന്നു. രാവിലെയും സിദ്ദിഖുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു. അപ്പോൾ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുമായിട്ടും അദ്ദേഹം സംസാരിക്കുകയാണ് എന്നാണ് നമ്മളെ അറിയിച്ചത്. അതായത് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഔദ്യോഗികമായിട്ട് രാജിക്കത്ത് പ്രസിഡന്റിന് കൈമാറിയിരിക്കുകയാണ്. ഇന്ന് അമ്മ എക്സിക്യൂട്ടീവ് ഓൺലൈൻ യോഗം ചേരാൻ ഇരിക്കുകയായിരുന്നു. അതിന് മുന്നോടിയായി തന്നെ സിദ്ദിഖ് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. എന്തായാലും വളരെ ശക്തമായ ഒരു സമ്മർദ്ദം സിദ്ദിഖിന്റെ മുകളിൽ ഉണ്ടായിരുന്നു. കാരണം അതിന് മുമ്പ് വന്നിട്ടുള്ള പല വെളിപ്പെടുത്തലും അമ്മയുടെ നിലപാടുകളൊക്കെ സംബന്ധിച്ച് ഉർവശി ഉൾപ്പെടെയുള്ള മുതിർന്ന നടിമാർ അമ്മ ശക്തമായ നടപടികൾ എടുക്കണം, അമ്മയായിരുന്നു ആദ്യം ഇത്തരം ഹേമ കമ്മിറ്റിയിലൊക്കെ ആദ്യം പ്രതികരിക്കേണ്ടത് എന്ന് ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ അൻസിബയും സമാനമായ അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്നു. അപ്പോൾ ജനറൽ സെക്രട്ടറിക്ക് തന്നെ ജനറൽ സെക്രട്ടറിക്കെതിരെ തന്നെ ഇത്തരം ഒരു ആരോപണം ഉയരുമ്പോൾ മാറുകയല്ലാതെ അദ്ദേഹത്തിന് മുമ്പിൽ മറ്റൊരു വഴിയേ ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി തുടങ്ങിയ ചർച്ചകൾ അദ്ദേഹം ഓരോ ആൾക്കാരോടും വ്യക്തികളോട് ചർച്ച നടത്തി അവസാനം മോഹൻലാലിനെ വിളിച്ച് തന്റെ രാജി അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഔദ്യോഗികമായിട്ട് രാജിക്കത്തും സിദ്ദിഖ് കൈമാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളോടൊപ്പം ബിജു പങ്കജ് കൂടി ചേരുന്നുണ്ട്. ബിജു, ആദ്യം മോഹൻലാലിന് കത്ത് അയച്ചിരിക്കുന്നു. ഈ അയച്ച കത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? ആരോപണങ്ങൾ എന്ന് മാത്രമാണോ, അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണോ, ഏതെല്ലാം കാര്യങ്ങൾ എന്നുള്ളതൊക്കെ എടുത്തു പറയുന്നുണ്ടോ? എന്താണ് ഈ കത്തിൽ പറയുന്നത്? ഈ സംഭവം ഇന്നലെ ഈ പോക്സോ ആരോപണം അദ്ദേഹത്തിനെതിരെ വന്നതിന് ശേഷം ഇന്ന് രാവിലെ ഞാനും അരുൺ ശങ്കറും അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു. അല്പസമയം മുമ്പ് അദ്ദേഹം മോഹൻലാലിന് അയച്ച രാജിക്കത്ത് നമുക്ക് വാട്സാപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്, ടു ദ പ്രസിഡന്റ് അമ്മ, സർ, എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ. ഈ സാഹചര്യത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഞാൻ സ്വമേധയാ രാജിവെക്കുന്നതായി താങ്കളെ അറിയിച്ചു കൊള്ളട്ടെ. വിശ്വസ്തയോടെ സിദ്ദിഖ്, ഇങ്ങനെ ചുരുങ്ങിയ ഒരു വാചകത്തിലാണ് അദ്ദേഹത്തിന്റെ രാജിക്കത്ത് പ്രസിഡന്റ് കൂടിയായ മോഹൻലാലിന് ചെന്നിരിക്കുന്നത്. ഇന്ന് അനൌദ്യോഗികമായി അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് അതിന് ശേഷമാണ് ഇങ്ങനൊരു തീരുമാനം അദ്ദേഹം അറിയിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ രാജി, അതായത് ഏതാണ്ട് ചുമതലയേറ്റിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒരു വലിയ ഗുരുതരമായ പോക്സോ ആരോപണത്തിൽ അദ്ദേഹത്തിനെ രാജിവെക്കേണ്ട സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. അമ്മ ഇതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഇതൊരു വലിയ ഒരു കീറാമുട്ടിയായ ഒരു പ്രശ്നം സർക്കാരിന് മുന്നിലും വന്നിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ അമ്മ പ്രസിഡന്റ് സിദ്ദിഖ് രാജിവെച്ചു. അപ്പോൾ എന്തുകൊണ്ട് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ സർക്കാർ സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം കൂടി ഇവിടെ ഉയരും. കാരണം ഇനി സർക്കാരിന് മറുപടി പറഞ്ഞേ പറ്റുകയുള്ളൂ. കാരണം സിദ്ദിഖ് ഇങ്ങനെ ആരോപണം വന്നപ്പോൾ തന്നെ മലയാള സിനിമയിലെ താരസംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നു. അപ്പോൾ രഞ്ജിത്തിന്റെ രാജി എന്തുകൊണ്ട് സർക്കാർ വാങ്ങില്ല എന്നുള്ള ഒരു ചോദ്യം ഇതിനകത്ത്. അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങളുണ്ട് ബിജു. ഇപ്പോൾ ഈ സിദ്ദിഖിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ കമ്മിറ്റിയൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നല്ലോ, അതിലും ഈ രാജി ആവശ്യമൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. കാരണം ആദ്യത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനത്തിന് ശേഷം തന്നെ ഗുരുതരമായ കാര്യങ്ങൾ പല കോണുകളിൽ നിന്നും ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടിയിരുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നത്, അതിനുശേഷമാണ് ഗുരുതരമായിട്ടുള്ള ഈ ഒരു ആരോപണം വരുന്നത്. ഈ യോഗത്തിലുടനീളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉയർന്നിരുന്നോ? അതായത് ഒന്ന്, ഇതിനകത്ത് ഇന്നലെ ഉച്ചയോടെയാണ് ഈ രേവതി സമ്പത്ത് എന്ന് പറഞ്ഞ ആ പെൺകുട്ടി നടി വന്ന് സിദ്ദിഖിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്. ഒരു കാരണവശാലും സിദ്ദിഖിന് ഈ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല. കാരണം പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ
തന്നെ ഉപദ്രവിച്ചു എന്നാണ് ആ നടി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നടി പരസ്യമായി ഇന്നലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും പറഞ്ഞ സ്ഥിതിക്ക് പോക്സോ കുറ്റത്തിന് സിദ്ദിഖിനെതിരെ കേസ് പോലീസിന് നടപടികൾ തുടങ്ങാവുന്നതാണ്. കാരണം ഇത്തരത്തിൽ ഒരു ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ തന്നെ പരസ്യമായി വന്ന് തന്നെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് സിദ്ദിഖ് ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ ആ വാക്കുകളിൽ നിന്ന് തന്നെ ആ വാക്കുകൾ എടുത്തുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പോക്സോ കേസ് എടുത്തുകൊണ്ട് പോലീസ് നടപടി തുടങ്ങാവുന്നതാണ്. പക്ഷെ ഈ ഒരു ഗുരുതരമായ സാഹചര്യം സിദ്ദിഖിനും അതുപോലെ തന്നെ താരസംഘടനയ്ക്കും മറ്റു താരങ്ങൾക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഇന്ന് രാവിലെ മോഹൻലാലിന് രാജിക്കത്ത് കൊടുത്തതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇക്കാര്യത്തിലും പോലീസിന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സാധാരണ ഇത്തരത്തിലൊരു ആരോപണം വന്നു കഴിഞ്ഞാൽ, പോക്സോ ആരോപണം വന്നു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ FIR രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ ഒരു കാരണവശാലും സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ഏറ്റവും വലിയ ഭാഗത്ത് ഗുരുതരമായ ലാപ്സാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ആരെങ്കിലും കോടതിയിൽ പോവുകയോ അല്ലെങ്കിൽ ആ നടി പരാതിയുമായി മുന്നോട്ട് പോയാലോ സിദ്ദിഖിന്റെ കാര്യം അപകടത്തിലാകാനാണ് സാധ്യത. അത് ആ സ്ഥിതി വിശേഷം മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം മലയാളത്തിലെ താരസംഘടനയുടെ സുപ്രധാനമായ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിക്കത്ത് കൊടുത്ത് തൽക്കാലത്തേനെ മുഖം രക്ഷിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇവിടെയും പ്രസക്തമാകുന്നത് ഇത്രയും വലിയ ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ട് ഇത്രയും ദിവസങ്ങളായി, രണ്ട് ദിവസമായിട്ടും രഞ്ജിത്തിന്റെ രാജി വാങ്ങാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളത് അതീവ ഗുരുതരമായ ഒരു പ്രശ്നമായിട്ടാണ് വരുന്നത്. തന്നെയല്ല, പല ഭാഗത്തു നിന്നും ഇപ്പോ മന്ത്രി അടക്കമുള്ള, സജി ചെറിയാൻ അടക്കമുള്ളവർ ഓരോ വാക്കുകളിലും രഞ്ജിത്തിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മലയാള സിനിമ ഇതിന്റെ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹായ് എവരിവൺ, ഗുഡ് മോർണിംഗ്. അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് രാവിലെ തന്നെ നല്ല ചൂട് വാർത്തയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ സിദ്ദിഖ്, നടൻ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു എന്നാണ് കേൾക്കുന്നത്. മോഹൻലാലിനാണ് കത്തയച്ചത്. കത്തയച്ചതിന്റെ കാരണം ഇങ്ങനെയാണ് പറയുന്നത്, എനിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ട് ഉള്ളത് കൊണ്ട് എനിക്ക് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം ത്തിൽ തുടരാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്നാണ്. അത്രേ ഉള്ളൂ, ചുരുങ്ങിയ വാക്ക് വെച്ചിട്ട് ഇങ്ങനെ പറയുന്നു. ആരോപണങ്ങളാണ് അദ്ദേഹം പറയുന്നത്, ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യുവനടി രേവതി സമ്പത്തിനെ കുറിച്ചിട്ട്. അപ്പൊ അവര് പറയുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ രേവതി സമ്പത്ത് എന്ന നടിയുടെ മുന്നിലിരുന്ന് നമ്മുടെ നടൻ സിദ്ദിഖ് മീനും ചോറും തൈരും എല്ലാം കൂടെ, കാരണം അതൊരു വിരുദ്ധാഹാരമാണല്ലോ, തൈര് മീന് ഒന്നും കഴിക്കാൻ പാടില്ല ഒരുമിച്ച്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരൻ അതുപോലെ ഇരുന്ന് കഴിച്ചിട്ട് പറഞ്ഞ ഒരു വാക്കാണ് എനിക്ക് വിരുദ്ധാഹാരം, അല്ലെങ്കിൽ വിരുദ്ധാഹാരം ആണ് എനിക്ക് ഇഷ്ടം. അന്നേരം പുള്ളിക്കാരി അത് പറയുന്ന ഒരു സെക്ഷൽ ഫ്ലേവർ കലർത്തിയാണ് ഇത് പറഞ്ഞത്. അതിലും ഉണ്ടായിരുന്ന ഒരു സെക്സിന്റെ ഒരു ഫ്ലേവർ എന്നാണ് പറയുന്നത്. അപ്പം ശരിയാണ്, അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കാണെങ്കിലും അത് ഫീൽ ചെയ്യും. കാര്യം ചുമ്മാ അങ്ങനെ പറയുമ്പം വിരുദ്ധാഹാരമാണ് എനിക്കിഷ്ടം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഒരു ഇതുണ്ട്. അത് നമുക്ക് അത് കേൾക്കുമ്പോ അറിയാം അങ്ങനെ പറയുന്നതെന്ന്, നമുക്ക് എന്താ സത്യാവസ്ഥ എന്നൊന്നും അറിയത്തില്ല. പിന്നെ ഈ വേറൊരു കാര്യം ഞാൻ എടുത്തു പറയുന്നത്, നമ്മുടെ ഈ അങ്ങനെ ഒരു തെറ്റ് നമ്മുടെ സിദ്ദിഖ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കില് നമുക്ക് ഓർക്കാം ഈ സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല. ഇതൊരു നിസ്സാര കാര്യത്തിന് പുള്ളിക്കാരൻ തന്നെ വിചാരിച്ചാൽ മതി, ഇത്രയും ഒരു അമ്മയെന്ന് പറയുന്ന ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്, അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് പുള്ളിക്കാരനുള്ള. അപ്പൊ അതിലിരുന്നുകൊണ്ട് ഈ ചെറിയ ചെറിയ ആരോപണങ്ങൾ അത് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് കേട്ടിട്ട് രാജിവെക്കേണ്ട കാര്യമില്ല. അതിന് മാത്രം വലിയ ഈ പുള്ളിക്കാരന്റെ മനസ്സിന് അല്ലെങ്കിൽ ഒരു കുറ്റബോധം അല്ലെന്നുണ്ടെങ്കിൽ ഒരു മനസ്സാക്ഷിനോടൊരു ഇതുണ്ടാവുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ട് എനിക്ക് ഇതിനകത്തോട്ട് പുള്ളിക്കാരനെ ചിലപ്പോൾ ഇരിക്കാൻ പറ്റുന്നില്ല ആ ഒരു സ്ഥാനത്ത്. ഇത്രയും കാര്യങ്ങൾ കേട്ടുകൊണ്ടും എല്ലാം വെളിച്ചത്തായി എന്നുള്ള ഒരു ഇത് കേട്ടിട്ട് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടാവാം, എല്ലാം ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടാവാം ചിലപ്പോ രാജിവെച്ചത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, എനിക്കിത് കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ല എങ്കിൽ ഒരിക്കലും രാജിവെക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. അത് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ഇതേ ഉള്ളു. കാര്യം എന്ത് ആരോപണങ്ങൾ കേട്ടാലും ഇത്രയും വലിയൊരു സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. അപ്പൊ എനിക്കും തോന്നുന്നത് ഇത് ചിലപ്പോ സത്യാവസ്ഥ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വന്നത്. എന്തായാലും രാവിലെ തന്നെ അറിഞ്ഞ ഒരു ന്യൂസാണിത്. എന്തായാലും നടനില്ല ഇങ്ങനെ ഒരു ഒട്ടും പ്രതീക്ഷിച്ചില്ല, എനിക്ക് അത്രേ പറയാനില്ല. എനിക്കൊന്നും പറയാനില്ല, ഈ ഇത്രയും വലിയൊരു
ആളാണ്. അപ്പം ഇതൊരാൾക്കുണ്ടായ ഒരു അനുഭവമാണ് പറഞ്ഞത്, ഒരൊറ്റ ഒരാൾക്ക്. ആ പുള്ളിക്കാര് രംഗത്ത് വന്നു. ഇനി എത്രയോ പേര് വരാനിരിക്കുന്നു, ചിലപ്പോ വരത്തില്ലായിരിക്കാം, ചിലപ്പോ ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വരാതിരിക്കും. പിന്നെ എന്തായാലും ആ നടി രേവതി സമ്പത്ത് പറയുന്ന ആ ഒരു കുറച്ച് ഇത് ഞാൻ ഒന്ന് കേൾപ്പിക്കാം, ഒന്ന് കണ്ടുനോക്കാം. ഈ അറ്റാക്ക് സംഭവിച്ചതിന് ശേഷവും അയാൾ ഒരു ഉളുപ്പില്ലാണ്ട് എന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ചോറും തൈരും മീൻകറിയും കൂട്ടിക്കഴിച്ച ഒരു മനുഷ്യനാണ്. ഞാനിത് പറയുന്നത് ഇത് ഏതൊക്കെ രീതിയിൽ വന്നാലും എനിക്കൊരു ചുക്കും ഇല്ല എന്നുള്ളതാണ്, ബിക്കോസ് എനിക്കൊന്നും ലൂസ് ചെയ്യാനില്ല. അതിൽ പോലും ഒരു സെക്ഷൽ ഫ്ലേവർ കലർത്തി അയാൾ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് വൈരുദ്ധ്യ ആഹാരങ്ങൾ, അങ്ങനെ എന്തോ ഒരു വാക്ക്, അങ്ങനത്തെ ഉള്ള ആഹാരങ്ങളാണ് എനിക്കിഷ്ടം എന്നുള്ള രീതിയിൽ അയാൾ സംസാരിച്ച് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോയാളാണ്. നോൺസെൻസ് അതിനൊക്കപ്പുറത്ത് എനിക്ക് ചിരി വന്നൊരു റെസ്പോൺസാണ്. അയാൾ പറഞ്ഞത് പിന്നെ ആ കുട്ടിയെ എനിക്കറിയാം, ആ കുട്ടിയെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിരുന്നു, പക്ഷേ സംവെയർ ലൈക്ക് ലിറ്ററലി ഞാൻ പറയുന്നില്ല ഇങ്ങനെയാണെന്നുള്ളത്, ബട്ട് സംവെയർ അങ്ങനെയാണെന്ന് ഞാൻ ഓർക്കുന്നു. കുട്ടിയുടെ ഡ്രസ്സിങ് ശരിയല്ലായിരുന്നു, അതുകൊണ്ട് ആ ഡ്രസ്സ് നല്ല ആൾക്കാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്, അതുകൊണ്ട് ആ ഡ്രസ്സ് ഒന്ന് നേരെ ഇടൂ എന്നാണ് ഞാൻ പറഞ്ഞതെന്നുള്ളൊരു ഡിസാസ്ട്രസ് കമന്റാണ് പുള്ളി പറഞ്ഞത്. അപ്പം രേവതി സമ്പത്ത് പറഞ്ഞത് കേട്ടില്ലേ? പ്ലസ് അത് വേറെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പ്ലസ് ടു കാലഘട്ടത്തിൽ, പ്ലസ് ടു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ രേവതി സമ്പത്തിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. കാര്യം സെക്ഷുവലി പുള്ളിക്കാരി ഒരു അവസരത്തിന് വേണ്ടി ചെല്ലുന്നു, പിന്നെ ആ അവസരം കൊടുക്കാമെന്ന് പറയുന്നു, പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ ഒരു ഏതോ ഒരു ഫിലിമിന്റെ എന്തോ സംഭവം അവിടെ നടക്കുന്നുണ്ട്, ഷൂട്ടിംഗ് അവിടെ നടക്കുന്നു, അല്ലെ പ്ലാനിങ് എന്തോ നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഒരു പേരും പറഞ്ഞ് പുള്ളിക്കാരിയെ വിളിച്ച് പീഡിപ്പിക്കുക, ലൈംഗികമായി പീഡിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം കുറെ അടിക്കുകയൊക്കെ ചെയ്തു, അങ്ങനെയാ പറയുന്നത്. അപ്പം അവര് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ നേരിട്ടു, അങ്ങനെ അവരുടെ ലൈഫ് തന്നെ ഇല്ലാണ്ടായി. അപ്പൊ അവര് ഈ ഇന്നലെ രംഗത്ത് വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല, ഇനിയൊന്നും എനിക്ക് നഷ്ടപ്പെടാനില്ല, കാര്യം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ പുറത്തു വരണം, അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല, ആരിനി എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ഒന്നും ഒരു കുഴപ്പവും ഇല്ലെന്നാ പറയുന്ന. അതിന് പിന്നാലെ നമ്മുടെ ഇന്ന് രാവിലെ കേൾക്കുന്നു നടൻ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചെന്ന്. അപ്പൊ ഇതിൽ എന്തെങ്കിലുമൊക്കെ അർത്ഥമുണ്ടോ? ഇത് കേൾക്കുമ്പോ നമുക്ക് തോന്നുന്നത് എന്തെങ്കിലും അർത്ഥമുണ്ടായത് കൊണ്ടാവാം നമ്മുടെ സിദ്ദിഖ് ഈ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത്. ഇത് രണ്ടിനും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയോ ഒരു നിഗൂഢത മണക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇനിയും വരാനുണ്ട്, കുറെ കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. അതുവരേക്കും ബൈ ബൈ.